ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല കുറിയ ചാറോടുകൂടിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായി തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇതാ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് കൈപ്പിടിയോളം ചുമന്നുള്ളി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 20 അല്ലിയോളം വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ച മണം മാറുന്നത് വരെ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതിയാവും. ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയുടെ എല്ലാം കൂട്ടത്തിൽ കിടന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അല്പം പോലും വെള്ളമില്ലാതെയാണ് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ബീഫാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിന് കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടാൻ ഒത്തിരി ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, വേണേൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാലകളെല്ലാം നന്നായി തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരെ ഒന്ന് അടുപ്പിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 വിസിൽ അടുപ്പിച്ചാൽ ബീഫ് വെന്ത് കിട്ടും. ബീഫ് വെന്തു എന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ബീഫ് നന്നായി വെന്തു വന്നിട്ടുണ്ട്. അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഈ ബീഫ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇത്രയും തന്നെ ഗ്രേവി മതി. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ബീഫ് വേവിച്ചെടുക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ ചോറിൻ്റെ കൂടെയും ഈ ബീഫ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം.